ജനങ്ങളുടെ ജീവനും സ്വത്തിനും പിന്നെ അന്തസ്സിനും സംരക്ഷണം നൽകേണ്ടവരാണ് പോലീസ്. ഒരു ജനാധിപത്യ പുരോഗമന സമൂഹം എന്ന് അവകാശപ്പെടുന്ന നമ്മൾ ഇക്കാര്യം നിരന്തരം ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് തീർത്തും നിരാശാജനകമാണ്. മറ്റൊന്നുമല്ല കേരള പോലീസിന്റെ ഇടപെടലുകളെ പറ്റി തന്നെയാണ്. മോഷണക്കുറ്റം ആരോപിച്ച് 3 വയസ്സുകാരിയെയും പിതാവിനെയും പൊതുജന മധ്യത്തിൽ അവഹേളിച്ച പോലീസുകാരിയുടെ നടപടി, ഈ നടപടി വീഴ്ചയാണെങ്കിലും ആഴമുള്ളതല്ലെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് വീഴ്ചയല്ലെങ്കിൽ പിന്നെ എന്താണ് സർ വീഴ്ച? പോലീസിന്റെ ആത്മവീര്യം തകർക്കരുതെന്ന് പറയുമ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് പൊതുജനത്തിനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ നോക്കുക എന്നൊരു കടമയും കൂടി സർക്കാരിനുണ്ടെന്ന് ഓർമ്മിപ്പിക്കട്ടെ. പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ CP രജിതയ്ക്കെതിരെ പ്രത്യേക നടപടികൾ സ്വീകരിക്കാത്ത IG ഹർഷിത അട്ടല്ലൂരിയുടെ അന്വേഷണ റിപ്പോർട്ടിനെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്നത്. പരാതിക്കാസ്പദമായ സംഭവത്തെപ്പറ്റി ചുരുക്കി ഒന്ന് പറയാം. ISRO വാഹനം വരുന്നത് കാണാനെത്തിയ ജയചന്ദ്രനോടും 3 ക്ലാസ്സുകാരി അദ്ദേഹത്തിന്റെ മകളോടും സമീപത്ത് നിർത്തിയിട്ടിരുന്ന പിങ്ക് പോലീസിന്റെ വാഹനത്തിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ചെന്നാരോപിച്ച് പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥയായ CP രജിത മോശമായി പെരുമാറുകയായിരുന്നു. സംഭവം കണ്ട് സമീപത്തുണ്ടായിരുന്നവരും ഇടപെട്ടു. എന്നാൽ ഇതിനിടെ മൊബൈൽ ഫോൺ പോലീസ് വാഹനത്തിൽ നിന്നും തന്നെ കണ്ടെത്തി. ഇതേ തുടർന്ന് കുട്ടിയുടെ ബന്ധുക്കൾ ബാലാവകാശ കമ്മീഷൻ അടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന CP രജിതയ്ക്കെതിരായ പരാതിയിൽ അന്വേഷണം പൂർത്തിയാക്കി സ്ഥലം മാറ്റുകയും പരിശീലനത്തിനയക്കുകയും ചെയ്തെന്നാണ് IG റിപ്പോർട്ടുകളിൽ പറയുന്നത്. സംഭവത്തിൽ ഉദ്യോഗസ്ഥയുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട്, തെറ്റ് മനസ്സിലായിട്ടും മാപ്പ് പറഞ്ഞിട്ടില്ല എന്ന ഗുരുതര വീഴ്ചയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം മോശം ഭാഷയോ ജാതി അധിക്ഷേപമോ ഉണ്ടായിട്ടില്ലെന്നും റിപ്പോർട്ട് പറയുന്നു. എന്നാലും കൂടുതൽ നടപടികൾ ഒന്നുമില്ല. രജിതയ്ക്കെതിരായ നടപടിയിലെ സ്ഥലം മാറ്റം വെഞ്ഞാറമൂട് നിന്നും കൊല്ലം ജില്ലയിലേക്കാണ്. പിന്നെ കൊടുത്തത് 15 ദിവസത്തെ നല്ല നടപ്പ് പരിശീലനവും. ഒരു ബാലികയെയും അവളുടെ അച്ഛനെയും പരസ്യമായി കുറ്റമാരോപിച്ച് പരസ്യമായി വിചാരണ നടത്തിയ പോലീസിന് നൽകേണ്ട ഒരു തിരുത്താണോ ഇത്? ഇതല്ലെങ്കിൽ പിന്നെ എന്താണ് സർ വീഴ്ച? പോലീസിനെ മാന്യത പഠിപ്പിക്കാൻ ഇനിയും വൈകരുതെന്ന് പറഞ്ഞാൽ അത് തെറ്റാകുന്നത് എങ്ങനെയാണ്? കേരള പോലീസിൽ അടിമുടി മാറ്റം വരുന്നു, തുടക്കം മാതൃകാപരമായ പെരുമാറ്റത്തിലൂടെ എന്ന തലക്കെട്ടോടുകൂടി ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പോലീസിന്റെ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച് DGP അനിൽകാന്ത് സർക്കുലർ ഇറക്കിയത്. ഈ സർക്കുലർ പ്രകാരം എടാ, എടി, നീ എന്നീ വിളികൾ വേണ്ടെന്നാണ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് DGP അനിൽകാന്ത് ഇത്തരമൊരു സർക്കുലർ ഇറക്കിയത്. പോലീസുകാരുടെ പെരുമാറ്റ രീതി സ്പെഷ്യൽ ബ്രാഞ്ച് സൂക്ഷ്മമായി നിരീക്ഷിക്കും. മോശം പെരുമാറ്റമുണ്ടായാൽ അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും. പത്ര ദൃശ്യ മാധ്യമങ്ങൾ, സമൂഹ മാധ്യമങ്ങൾ എന്നിവ വഴി ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയോ പരാതികൾ ലഭിക്കുകയോ ചെയ്താൽ യൂണിറ്റ് മേധാവി ഉടൻ തന്നെ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി അച്ചടക്ക നടപടി സ്വീകരിക്കണം. പോലീസ് ഉദ്യോഗസ്ഥർ ജനങ്ങളോട് മാന്യമായി പെരുമാറണം. സഭ്യമായ വാക്കുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. പൊതുജനങ്ങളുമായി ഇടപഴകുമ്പോൾ മാന്യതയും വിനയത്തോടെയും പെരുമാറണം എന്നൊക്കെയുള്ള ഘടാഘടിയും നിർദ്ദേശങ്ങളടങ്ങിയ സർക്കുലർ നിലനിൽക്കെയാണ് പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ CP രജിതയ്ക്കെതിരെ പ്രത്യേക നടപടികൾ സ്വീകരിക്കാത്ത IG ഹർഷിത അട്ടല്ലൂരിയുടെ അന്വേഷണ റിപ്പോർട്ട് വിമർശനം ക്ഷണിച്ചു വരുത്തുന്നത്. ഇങ്ങനെയൊരു സർക്കുലർ DGP അനിൽകാന്ത് പുറത്തിറക്കാൻ കാരണമായ ഹൈക്കോടതി നിർദ്ദേശം വന്നതോ? ചെയർപേഴ്സൺ തന്നോടും മകളോടും മോശമായി പെരുമാറിയെന്ന് ആരോപിച്ച് തൃശൂർ സ്വദേശിയായ JS അനിൽ നൽകിയ ഹർജി തീർപ്പാക്കിയപ്പോഴും പോലീസ് ജനങ്ങളെ എടാ, എടി, നീ എന്നടക്കം വിളിക്കുന്നത് ഭരണഘടനാപരമായ ധാർമ്മികതയ്ക്കും രാജ്യത്തിന്റെ മനസാക്ഷിക്കും വിരുദ്ധമാണെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. അപ്പോൾ ഒന്നുകൂടി ചോദിക്കട്ടെ, ഇതല്ലെങ്കിൽ പിന്നെ എന്താണ് സർ വീഴ്ച? പോലീസിനെ മാന്യത പഠിപ്പിക്കാൻ ഇനിയും വൈകരുതെന്ന് പറഞ്ഞാൽ തെറ്റാകുന്നത് എങ്ങനെയാണ്?